സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് കിട്ടിയ അബ്ദുൾ നാസർ മദനി ഇന്ന് കേരളത്തിലേക്ക് തിരിക്കും. അച്ഛനെ കാണാനാണ് മദനിക്ക് ഇളവ് ലഭിച്ചത്. വരുന്ന ജൂലൈ 8 വരെ മദനിക്ക് നാട്ടിൽ തുടരാം. സാവിത്രി ചേരുന്ന വിവരങ്ങളുമായി. സാവിത്രി, എപ്പോഴായിരിക്കും മദനി ഇങ്ങോട്ടേക്ക് തിരിക്കുക? ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മദനി നാട്ടിലേക്ക് തിരിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെയുണ്ട്, പക്ഷാഘാതത്തിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അതിന്റെ ചികിത്സയ്ക്ക് കൂടി വേണ്ടിയാണ് മദനി നാട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വിധി വന്ന ഉടൻ തന്നെ പുറപ്പെടാൻ എന്തായാലും അദ്ദേഹത്തിന് കഴിയില്ല എന്ന് ഉറപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്ത് വേണം യാത്ര ക്രമീകരിക്കാൻ എന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നത്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അദ്ദേഹം നാട്ടിലേക്ക് തിരിക്കുക. കർണാടക പോലീസിന്റെ കർശന സുരക്ഷയിലായിരിക്കും അദ്ദേഹം നാട്ടിലേക്ക് വരിക. അസുഖബാധിതനായി കഴിയുന്ന അച്ഛനെ കാണുക, അതോടൊപ്പം തന്നെ ഒരു മാസത്തെ ആയുർവേദ ചികിത്സ നേടുക. ഈ രണ്ട് കാര്യങ്ങളാണ് മദനിക്ക് മുന്നിൽ ഉള്ളത്. ജൂലൈ 8 വരെ അദ്ദേഹത്തിന് നാട്ടിൽ തുടരാം എന്നാണ് ഇന്നലെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ബംഗളൂരു സ്ഫോടന കേസിൽ ഇനി അന്തിമ വാദം മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള തനിക്ക് കേരളത്തിലേക്ക് പോവുകയും അച്ഛനെ കാണാനും ഒക്കെ അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടാണ് മദനി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. വിശദമായ വാദം കേട്ടതിന് ശേഷം, കർണാടക സർക്കാർ ഇതിനെ എതിർത്തെങ്കിലും വിശദമായ വാദം കേട്ടതിന് ശേഷം അദ്ദേഹത്തിന് കേരളത്തിലേക്ക് പോകാൻ അനുമതി നൽകുകയായിരുന്നു. അജോ ശരി സാവിത്രി.